Hello dear students, Commerce Tutorial Material Video Sogadam, Calicut University, BCom first semester, business management and the subject important questions are namely video discussed. Pivot number Munamad the module light business ethics important questions are no kunade. Padam get 2 mark in the questions no come, 2 mark in the questions first question: what is ethics? For business ethics particum endan ethics particanum, adepole what is business ethics and danumuri particanum. Then what is meta ethics? Endana meta ethics. Then what is technological theories? Endana technological theories ili parayunnathu. Then what is virtue ethics? Appa ethicsumayi bandhappetta termsine korchu importance koduthittu padikkuka. Next what is utilitarianism? Then what is globalization? Okay, appa idana rendu markinte questions il ittittullathu. Oru vaadu questions idanundu pakshe നമ്മള് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫോക്കസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മിനിമം എത്രയെങ്കിലും പഠിക്കുക. ഓക്കെ, ദെൻ ഷോർട്ടസ്റ്റ് വേയിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് എത്തിക്സ്. എത്തിക്സിൻ്റെ ഒരുപാട് തിയറികളുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ് ബിസിനസ് എത്തിക്സ്, പക്ഷേ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. ബിസിനസ് എത്തിക്സ് എന്താണെന്നൊക്കെ പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം ഇങ്ങനെയുള്ള കുറേ ടേമുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എത്തിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പെട്ടെന്നിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി എസ് എ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ആർഗ്യുമെൻറ്റ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഫേവറായിട്ടും അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എഴുതാം. അത് ചിലപ്പോൾ എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിർബന്ധമായിട്ടും നിങ്ങളത് പഠിക്കാം. ഓക്കെ, പിന്നെ ഇതാണ് എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ സ്കോപ്പ്, എത്തിക്സ് ഇൻ കൺഫോമിറ്റി, ദെൻ എത്തിക്സ് ഇൻ ഫിനാൻസ്, എത്തിക്സ് ഇൻ എച്ച് ആർ എം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് എക്സാം എഴുതുക. ഓക്കെ.